ഹേ മൈ ലവ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2004 ഇറങ്ങിയ റെയിൻകോട്ട് എന്നൊരു ബോളിവുഡ് മൂവിയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മനോജാണ് നമ്മുടെ ഹീറോ. മനോജ് പുറം നാട്ടിലേക്ക് പോവുകയാണ്. അവൻ്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഈ സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതെന്ന്. അതൊന്നും പേടിക്കേണ്ടതല്ല, നേരാവുമെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ഇപ്പോൾ ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്നും അവനെ ഫയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ പോയിട്ട് എല്ലാവരുടെയിൽ നിന്നും കാശൊക്കെ കടം വാങ്ങിച്ച് അവനൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ഒക്കെ ഫിക്സ് ചെയ്തു. അവൻ്റെ ഫ്രണ്ട് ഒരു ടി വി ചാനലിൽ വർക്ക് ചെയ്യുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോ ഒരു അഡ്രസ്സ് കാണിച്ചിട്ട് ഇതെവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇടാ നീ അവൾ ഇപ്പോഴും വിട്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ എക്സാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് താമസിക്കുന്നുണ്ട്. അങ്ങനെ ആ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിൻ്റെ വൈഫ് അവനൊരു റെയിൻകോട്ടും അതേപോലെ ഫോണും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ അവൻ്റെ ലവറുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കുറേ നേരം കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ്റെ പേര് നീരജ എന്നാണ്, നീരു എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നുണ്ട്, അവൻ പണ്ടൊരു ദിവസം ഇതേപോലെ വന്ന് കഥക് തട്ടിയതൊക്കെ. അപ്പോൾ അവർ തമ്മിൽ ലവേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അവളൊരു വൈഫാണ് ആരുടെയോ. അത് കഴിഞ്ഞ് അവൾ ഡോർ ഓപ്പൺ ചെയ്തു. അങ്ങനെ അവൻ നേരെ അകത്തോട്ട് കയറി. അപ്പോൾ തന്നെ അവൻ ചോദിച്ചു, എന്താ നീ വല്ലാണ്ടിരിക്കുന്നു ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ പറഞ്ഞു, ഞാൻ ഉറങ്ങുമായിരുന്നു, വീട്ടിൽ ആരും ഇല്ല, വേലക്കാരൊക്കെ പുറത്തു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു ഫ്ലാഷ് ബാക്കും കൂടി കാണിക്കുന്നുണ്ട്, അവർ പണ്ട് അഡൾട്ട് മൂവിക്ക് പോയത് അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം അവൻ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ മുഖം കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഒരു ക്യാൻഡിൽ എടുത്തുകൊണ്ട് വന്ന് അവന് കൊടുത്തു. ഇവിടെ പവർ സപ്ലൈ ഇല്ല, മഴയല്ലേ പുറത്ത്, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവൻ ചോദിച്ചു, പിന്നെ കോളിംഗ് ബെല്ല് എങ്ങനെ അടിച്ചു? അത് വേറെ കണക്ഷനാണെന്ന് ഇവൾ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വീട് ഫുള്ള് ആൻറ്റിക് കളക്ഷൻ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ചോദിച്ചു, അതെന്താ ഇവിടെ കുറേ ആൻറ്റിക് പീസ് ഉള്ളതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അത് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ വെക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, ജപ്പാനിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസം യൂറോപ്പിലായിരുന്നു, ദുബായിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നീ ഇവിടെ ഒറ്റയ്ക്കാണോ എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്. ഏയ് അല്ല, ഇവിടെ വേലക്കാരൊക്കെ ഉണ്ട്, അവർ പുറത്തു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയത്, നീ വരുമ്പോൾ ഡോറ് തുറക്കാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. നീ ഹാപ്പിയാണോ എന്ന് ഹീറോ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. ആ ഞാൻ ഹാപ്പിയൊന്നുമല്ല, എപ്പോഴും ഭർത്താവ് ഇവിടെ ഇല്ലാത്ത എനിക്ക് ഭയങ്കര വിഷമമാണ്, 24 മണിക്കൂറും അവന് ടൂർ തന്നെയാണ്. അപ്പോൾ നീ എന്താ പോവാത്തെന്ന് ചോദിക്കുമ്പോൾ, അതിൽ ഫ്ലൈറ്റിൽ വാഷ്റൂം ഉണ്ടാവുമോ, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ, ഇതൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ പോവാത്തത്, എനിക്ക് പിന്നെ ഈ വീട് തന്നെയാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് കുറേ നേരമായി കോളിംഗ് ബെല്ല് അടിക്കുന്നു. നമ്മുടെ ഹീറോ ഓപ്പൺ ചെയ്യുന്ന പറയുമ്പോൾ കൂടി നമ്മുടെ ഹീറോയിൻ തുറക്കുന്നില്ല. ആരെങ്കിലും കണ്ടാൽ നമ്മളെ തെറ്റിദ്ധരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. വിൻഡോ പോലും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇപ്പോൾ ജോലി എന്ന്. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, അവൻ്റെ ഫ്രണ്ട് എന്താ ജോലി ചെയ്യുന്നത്, അത് തന്നെ പറഞ്ഞു. അവിടെ കള്ളം പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഹീറോയിനോട്, ഞാനിപ്പോൾ ഒരു ടി വി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ ഒരു നമുക്ക് ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. ഒരു ദിവാലി ദിവസം നമ്മുടെ ഹീറോയിൻ ഹീറോനെ കാണാൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. ഹീറോക്ക് സുഖമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറഞ്ഞു, എൻ്റെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു, നീ എന്തായാലും നിൻ്റെ വയ്യായിക നോക്ക്, ഞാനെന്തായാലും കല്യാണം കഴിഞ്ഞ് പോവുകയാണ്, കാരണം എന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതൊരു നല്ല ആലോചനയാണ്, നല്ല ലക്ഷറി ലൈഫാണ്, അവന് നല്ല കാശുണ്ട് ഒക്കെ പറയുന്നുണ്ട്. ഹീറോയിൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മയും എന്നെ ബുദ്ധിമുട്ടിച്ച് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ എന്തായാലും പോകുന്നുണ്ട്, അമ്മ കുറേയായി നിർബന്ധിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് പ്രസൻറ്റ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, നിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറഞ്ഞു, ആ ഞാനിപ്പോൾ 2 നില വീട് കിട്ടി, മേലെയാണ് അമ്മയുടെ താമസം, അവിടെ ഒരു അറ്റാച്ച്ഡ് റൂമും അതേപോലെ ഒരു പൂജാ റൂമും കൂടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം നമ്മുടെ ഹീറോ കള്ളം പറയുന്നതാണ്. അവൻ്റെ വീട്ടിലൊരു ബാത്റൂം പോലും ഇല്ല, ചെയറ് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തത്. അവൻ പക്ഷേ ലക്ഷറി ലൈഫാണെന്നൊക്കെ ഹീറോയിനോട് പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ ഹാപ്പിയല്ല, കാരണം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് വീണ്ടും കാണിക്കുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് ഹീറോയിനോട് പറയുന്നുണ്ട്, വേണ്ട നീ പോവണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ അതൊന്നും കേൾക്കുന്നില്ല, കാരണം അവൾക്ക് ഇവൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇവൾ പോകുന്നത് നമ്മുടെ ഹീറോയിൻ. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഹീറോയുടെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിൻ്റെ വൈഫായിരുന്നു. നിങ്ങൾ ഫുഡ് കഴിച്ചോ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയും ചോദിക്കുന്നുണ്ട്, അതാരാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറഞ്ഞു, നീ ഒന്ന് ഗസ് ചെയ്യുന്നു പറയുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറഞ്ഞു അത് നിൻ്റെ ലവറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്, കമ്പനി അറേഞ്ച് ചെയ്ത് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അവൾക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നിയിട്ട് അവൾ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ആരെ അങ്ങനെ വിശ്വസിച്ചുകൂടാ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി നീ എന്തായാലും ഫുഡ് കഴിച്ചില്ലേ, കഴിച്ചില്ലല്ലോ, ഞാൻ നേരെ നിൻ്റെ റെയിൻകോട്ട് എടുത്തുകൊണ്ട് പോയി പുറത്ത് പോയിട്ട് ഫുഡ് വാങ്ങിച്ചു വരാം. ആര് കോളിംഗ് ബെല്ലടിച്ചാലും തുറക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേലക്കാർ വന്നാലോ, അവർ അവരുടെ കയ്യിൽ എക്സ്ട്രാ കീ ഉണ്ട്, അവരത് ഓപ്പൺ ചെയ്ത് വരും. നീ അതൊന്നും പേടിക്കേണ്ട, നീ എന്തായാലും ഡോറ് തുറക്കാനോ വീണ്ടും തുറക്കാനോ ഒന്നും പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ഹീറോ അവിടെ പോയിട്ട് കെഞ്ചി പറയുന്നുണ്ട്, പ്ലീസ് നീ കല്യാണം കഴിഞ്ഞ് പോയത് 2 വർഷം എനിക്ക് ടൈം താ, ഞാൻ എല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഹീറോ അവിടുത്തെ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തു. ആ സമയത്ത് ഒരു ആളവിടെ വന്നിട്ട് പറഞ്ഞു, ഒന്ന് ഡോർ ഓപ്പൺ ചെയ്ത് തരും, എനിക്കൊന്ന് വാഷ് ചെയ്യണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാവല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ ഹീറോ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അങ്ങനെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തിട്ട് അവർ നേരെ അവിടെ വന്നിരുന്നു. എന്താ നിങ്ങൾ പോവാത്തതെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനു പോകണോ, ഇതെൻ്റെ വീടല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ വിചാരിച്ചു, ഓ നിങ്ങൾ ജപ്പാനിലായിരുന്നല്ലേ, എപ്പോൾ നാട്ടിലേക്ക് വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ജപ്പാനിലോ, ഞാനോ? നമ്മുടെ ഹീറോ വിചാരിച്ചത് അത് ഹസ്ബൻഡാണെന്ന്, പക്ഷെ അതല്ല, അവിടുത്തെ ഹൗസ് ഓണറായിരുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് കടമൊക്കെ കയറിയിട്ട് ഈ നാട് വിട്ടു പോയതാണ്. അതേപോലെ ഈ ഹൗസിൻ്റെ 10 മാസത്തെ റെൻറ്റ് ഇതുവരെ തന്നിട്ടില്ല, എൻ്റെ കാശ് ഇതുവരെ അവർ തന്നിട്ടില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതേപോലെ അവളെ ഇറക്കി വിടുമെന്നൊക്കെ പറയുമ്പോൾ അവളിവിടെ മരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ലീഗലായിട്ട് മൂവ് ചെയ്യാനും കൂടി എനിക്ക് പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ ഈ ഹൗസ് ഓണർ പറയുന്നുണ്ട്. ഇവിടെ കുറേ അലങ്കുലമായിട്ട് ഇരിക്കുന്നുണ്ട്, കാരണം ഒരു കാശ് പോലും അവളോട് കയ്യിലില്ല, ഇവിടുത്തെ കുറേ സാധനങ്ങൾ വിറ്റിട്ടാണ് അവൾ ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് അവളെ വിട്ടിട്ട് പോയതാണെന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അദ്ദേഹത്തിന് കുറച്ച് കാശ് ചെക്ക് എഴുതി കൊടുത്തു. ഫ്രണ്ട്സ് കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് കുറച്ച് കാശ് കൊടുത്തു. 3 മാസത്തെ റെൻ്റ് അദ്ദേഹം പേ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ഹീറോയിനോട് പറയുന്നുണ്ട്, ഞാൻ കാറൊക്കെ വാങ്ങിക്കാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അവൾ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഹീറോ ഒരു ലെറ്റർ എഴുതിയിട്ട് അവിടെ വെക്കുന്നുണ്ട്, എനിക്ക് നിൻ്റെ സിറ്റുവേഷനൊക്കെ മനസ്സിലായി, നീ എന്താ ഇങ്ങനെ എന്നോട് പറയാത്തതെന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2 വർഷം കൂടി നീ എന്നെ വെയിറ്റ് ചെയ്യും, എന്തായാലും എൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുന്നു, അത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോയിന് വന്നു അകത്തേക്ക്. അവൾ പുറത്തിൽ നിന്നും ഫുഡ് വാങ്ങിച്ചിട്ടാണ് വന്നത്. ആ സമയത്ത് നമ്മുടെ ഹീറോ ചോദിച്ചു, എന്തിനാണ് പുറത്തുനിന്ന് വാങ്ങിച്ചേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഏയ് അത് പ്രശ്നമില്ല, എപ്പോഴും ഇവിടെ സെർവൻ്റാണ് പ്രിപ്പയർ ചെയ്യുക, ഞാൻ അടുക്കളയിലോട്ടൊന്നും പോവാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞത് കള്ളാണെന്ന് ഇവർ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇവൻ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇവൻ ആ എഴുതിയ ലെറ്റർ അത് ബെഡിനടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൈ വാഷ് ചെയ്യാന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് അവൾ പോവണ്ടെന്ന് പറയുന്നുണ്ട്, കാരണം അവിടെ ഫുൾ അലങ്കുലായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഇതോ ഇവൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞ് നീ വന്നിരുന്നെങ്കിൽ എന്തായാലും എന്നെ കാണാൻ പറ്റിയിട്ടില്ല, കാരണം ഞങ്ങൾ വേറൊരു ഫ്ലാറ്റൊക്കെ വാങ്ങിച്ചിട്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവൻ ചോദിച്ചു, എങ്കിൽ അവിടുത്തെ അഡ്രസ്സ് താന്ന് പറയുന്നുണ്ട്. ഏയ് അതൊന്നും എനിക്കറിയാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൻ്റെ വൈഫിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, കാശൊക്കെ പോയത്. പക്ഷേ ഫ്രണ്ടിൻ്റെ വൈഫ് ഫ്രണ്ടിനോട് അതായത് ഹസ്ബൻഡിനോട് പറഞ്ഞു, അവൻ്റെ കാശ് ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ചോദിച്ചു, എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് നീ കള്ളം പറയുന്ന എല്ലാ സത്യങ്ങളും പറയാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ഫ്രണ്ടിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ ഒന്നും പറയുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോ കിടന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഹീറോയുടെ ഫ്രണ്ടിൻ്റെ വൈഫ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ പറയുന്നുണ്ടെങ്കിൽ, ആർക്ക് വിഷമം വന്നാലും നമുക്ക് കരയുന്നത് തടക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമായാൽ നിങ്ങൾ കരയുന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നേരാവും, വിഷമിക്കേണ്ടെന്നും കൂടി അവൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിൻ്റെ വൈഫ് വന്നു അകത്തേക്ക്. ഈ റെയിൻകോട്ടിനുള്ളിൽ ഈ ഒരു പാർസൽ കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഒരു താലിയും അതേപോലെ വളകളും ഉണ്ടായിരുന്നു അതിൽ. എന്നിട്ട് അതിലൊരു ലെറ്ററും ഉണ്ടായിരുന്നു, എന്നെ എങ്ങനെയെങ്കിലും നീ ഹെൽപ്പ് ചെയ്യണം, എനിക്കൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. 2 പേരുടെ മോശം സിറ്റുവേഷനിലും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അറിയാതെ ഹെൽപ്പ് ചെയ്തു. 2 പേരും പറഞ്ഞത് കള്ളമാണെന്ന് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തത്. സോ ഒരു അടിപൊളി മൂവി ആയിരുന്നു. ഇവരെന്നെ ഒന്നിക്കോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ലവ് യു ഗൈസ്. ബൈ ബൈ.